ഉള്ളത് പറയാമല്ലോ, ഇന്നീ വീട് നടത്തിക്കൊണ്ട് പോകുന്നത് അവളാ. എനിക്ക് വയ്യാണ്ടായപ്പോൾ മുതൽ ചെറുപ്രായത്തിലേ അവൾ വേലയ്ക്ക് പോകാൻ തുടങ്ങി. അവളും അവിടെ അമ്മയും കൂടെ ജോലി ചെയ്താ മരുന്നും കഷായമൊക്കെ വാങ്ങിച്ച് എന്നെയും പോറ്റിക്കൊണ്ട് പോകുന്നത്. ഇപ്പോഴത്തെ പെമ്പിള്ളേരെ കൂട്ടൊന്നുമല്ല അവൾ, ഒറ്റ കാശ് വെറുതെ കളയത്തില്ല. എന്നു മാത്രമല്ല, ചിലവിൽ നിന്നൊരു തുക മിച്ചം വെച്ച് ചിട്ടിയും അടയ്ക്കുന്നുണ്ട്. പെമ്പിള്ളേരെ സമ്പാദിക്കുകയും ചുമതല ഏറ്റെടുക്കുകയൊക്കെ ചെയ്യുന്നത് വീട്ടിലുള്ളവർക്ക് നല്ലതാ, പക്ഷെ ഫലത്തിൽ അതവർക്ക് ദോഷമായിട്ട് വരും. ഒരുത്തൻ്റെ കൂടെ പറഞ്ഞയക്കുന്ന കാര്യം നമ്മൾ തരം പോലെ അങ്ങ് മറന്നു കളയും. കുട്ടപ്പം പറഞ്ഞത് വാസ്തവമാ, പക്ഷെ ഇവളുടെ കാര്യത്തിൽ അങ്ങനല്ല. വരുന്ന ഓരോ ആലോചനയും അങ്ങോട്ട് ഉറയ്ക്കുന്നില്ല. ജാതകത്തിൽ ചൊവ്വാദോഷമുണ്ടെന്നൊക്കെ അസൂയക്കാർ പറയുന്നേ, എനിക്കിതിലൊന്നും ഒരു വിശ്വാസവുമില്ല. എന്തായാലും ഇനിയും താമസിപ്പിച്ചുകൂടാ. ഞങ്ങളുടെ കരയിൽ എനിക്കറിയാവുന്ന ഒരു കൊച്ചനുണ്ട്, ബോട്ട് ചട്ടിയുടെ അടുത്ത് കണാടത്തുവാ, നല്ല പരിശ്രമിയാ. ഇപ്പം തന്നെ സാമാന്യം കഴിയാനുള്ള സമ്പാദ്യമൊക്കെ അവനുണ്ടാക്കിയിട്ടുണ്ട്. അമ്മയ്ക്കൊരു മോനാ, പറഞ്ഞു വരുമ്പോൾ ബന്ധുക്കളായിട്ട് വരും. ഏതാലോചന വന്നാലും ഇപ്പം വേണ്ട ഇപ്പം വേണ്ട എന്ന് അവനങ്ങ് തള്ളിവിടുക. അവൾ ഏത് വീട്ടിൽ കയറി ചെന്നാലും അവിടെ ഐശ്വര്യമായിരിക്കും. എന്നാൽ പിന്നെ നമുക്കൊന്ന് ആലോചിച്ചാലോ? കുട്ടപ്പം പറയുന്നത് നല്ലതിനായിരിക്കും, എനിക്കറിയാം. ഇതെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാൽ സമാധാനമാണ്. എടി, നിനക്ക് ചെറുക്കനെ പിടിച്ചോ? എടി പറ, അവർക്ക് പോണം, ബോട്ട് വരാൻ സമയമായി. നിനക്ക് ചെറുക്കനെ പിടിച്ചോ? നീ ചെറുക്കനെ കണ്ടോ? കണ്ടില്ലയോടി, നന്നായി പോയി. ഇനി ചെറുക്കനെ അടുക്കള വിളിച്ചോണ്ടെന്ന് കാണിക്കാൻ പറ്റുമോ? അവർക്ക് പോകാൻ സമയമായി, മുള്ളേ നിൽക്കുക. അങ്ങനെ മുള്ളേലൊന്നും ആരും നിൽക്കണ്ട, ഇതങ്ങനെ ഓടിപ്പിടിച്ച് നടത്തേണ്ട കാര്യമൊന്നും അല്ല. കാലമൊക്കെ മാറി, ചെറുക്കനെ പെണ്ണിനെയും പെണ്ണിന് ചെറുക്കനെയും പിടിക്കണം. കല്യാണമാ, എന്നെന്നും അവർ ഒരുമിച്ച് കഴിയേണ്ടതാ. ഡേ നോക്കടി, ഇതാ ചെറുക്കൻ, നിനക്ക് പിടിച്ചോടി. ഇതെന്തൊരു ചോദ്യമാ? അവക്കിഷ്ടവാ? Thank you.
വലത് കാൽ വെച്ച് കയറിക്കോളൂ. ഒരുപാട് സ്ഥലത്തൊക്കെ പോയി പെണ്ണ കണ്ടതാ. ആ ശരിയാ, കണ്ടതൊന്നും അവനങ്ങോട്ട് പിടിക്കത്തില്ലായിരുന്നു. ഒറ്റ മോള വല്ലാത്ത നാണാണല്ലോ. ശരിയാ, ഇവിടെ ഒറ്റ മോനാ. ഞാൻ കടയിലോട്ട് പോന്നേ. ഇന്നിപ്പോഴോ? ഇന്ന് നല്ല കച്ചവടം നടക്കുന്ന ദിവസമാ, പള്ളിയിൽ പെരുന്നാളാ. അവൻ അങ്ങനെ ഒരു കാശ് കളയത്തില്ല, കള്ളു കുടിക്കത്തില്ല, കൂട്ടുകൂടി നടക്കത്തില്ല, ഒരു ബീഡി പോലും വലിക്കത്തില്ല. അങ്ങനെ അവനെ ഞാൻ വളർത്തിയിരിക്കുന്നത്. അയ്യോ, നിലവിളക്ക് കരിന്തിരി എരിഞ്ഞു. അയ്യോ, അടുക്കളയിൽ പാതയത്തി എരിപ്പുണ്ട് എണ്ണ. അവൻ വരുമ്പോ ഇനിയും ഇരിട്ടും. ഇനിയിപ്പോ രണ്ടാമത്തെ കളിയും കഴിഞ്ഞേ വരൂ. കൊട്ടകെ പടം മാറിയ അന്ന് അവന് കാണണം. പക്ഷേ ആകെ ടിക്കറ്റിനുള്ള രണ്ടര ചക്രേ അവൻ ചെലവാക്കത്തുള്ളൂ. കടലയും കപ്പലുണ്ടിയും പോലും വാങ്ങിച്ച് കഴിക്കത്തില്ല. പക്ഷേല് ഇന്നവന് നേരത്തെ കടയടച്ചേച്ച് വരാമായിരുന്നു. മോള് പോയി കടന്നു, അവൻ വരുമ്പോ ഞാൻ വിളിച്ചുണർത്താം. ഒന്ന് കുളിക്കണം. Thank you.
നീ ഇതെന്താ ഇരുന്നുറങ്ങുന്നു? നാണിയേ, എന്തോ? കുമാരി നാരായണൻ രാവിലെ വരുമെന്നല്ലയോ പറഞ്ഞേ? ഇതുവരെ കണ്ടില്ലല്ലോ. എടുത്തു പോയെന്നുള്ള ബോട്ട് വന്നില്ലയോ? അവരിങ്ങ് വരും, വരാതിരിക്കത്തില്ല. ഇച്ചിരി പതുക്കെ വന്നാ മതി, അടുക്കളയിൽ ഒന്നും ആയിട്ടില്ല. അവരിങ് എത്തി. രണ്ടുപേർക്ക് ഇനി നാലഞ്ച് ദിവസത്തേക്ക് പിടിപ്പത് ജോലിയാ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അവർ രണ്ടുപേരും വേണ്ടപ്പെട്ട ഒരു വിരുന്നുണ്ണാൻ വിളിച്ചിരിക്കുകയല്ലേ? ഉണ്ണുന്നത് ഒരു ജോലിയാ. ആ
അനിയൻ ഉണ്ട് തീർക്കരുതേ, പായസം വരുന്നുണ്ട്. ഇവിടെയൊക്കെ പായസം കഴിഞ്ഞാന്ന് മോര്. വല്ലാത്ത ഉഷ്ണം. വയറിയാതെ തിന്നട്ടാ. ഇന്ന് തന്നെ പോണമെന്ന് നിർബന്ധം എന്തുവാ? കട ഒരു അഞ്ചാറ് ദിവസം തുറന്നില്ല എന്ന് വെച്ച് ബിസിനസ് ഒന്നും നിന്ന് പോകത്തില്ല. ഇപ്പൊ തന്നെ നാലഞ്ച് ദിവസമായി. ഇടത്തുവായിക്കുള്ള ബോട്ട് ഇപ്പൊ വരും. ഇവളെ വിളിച്ചോണ്ട് പോവാൻ എന്നാ വരുന്നേ? എന്തിനാ അങ്ങനെ ചോദിക്കാൻ പോയേ? അവൾ ഇവിടെ നിൽക്കുമ്പോൾ അവൻ വരാതിരിക്കുവോ? ശരിയാ. എന്തേമായി കല്യാണം കഴിച്ച് അയച്ചിട്ട് നീങ്ങി പോന്നു. സ്വഭാവദൂഷ്യം ഒന്നും ഇല്ലാത്ത കൊച്ചനാന്നാണല്ലോ കേട്ടത്. എന്താമ്മേ, നിനക്കറിയാവല്ലോ നിന്റെ അച്ഛന് വിഷമം വല്ലതും വന്നാൽ തലകറക്കോ നെഞ്ചുവേദനയൊക്കെ വരും. ചിലരൊക്കെ വന്ന് ഒരുമാതിരി ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അവിടെ എവിടെയും കേട്ട അപവാദങ്ങൾ. അവർ പുറത്തിറങ്ങിയതും കട്ടിലേക്ക് കയറി കിടപ്പുമായി.
എന്താച്ചോ? എനിക്കൊന്നുമില്ല മോളെ, നിന്റെ അമ്മ വെറുതെ വെപ്രാളം പിടിക്കുന്നതാ. എനിക്കൊരു തലകറക്കം സ്ഥിരമായിട്ടുള്ളതാണല്ലോ, അങ്ങനെ തോന്നിയപ്പോ വന്ന് കിടന്നതാ. മോളെ, എന്താണിയാവും വിളിക്കാൻ വരാത്തെ? ആ, നിന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് പോയിട്ടിപ്പോൾ മാസം ഒന്നായല്ലോ. എന്തെങ്കിലും കാരണം കാണണമല്ലോ. എന്താണീ കാര്യം? അമ്മ ഇങ്ങനെ ചോദിച്ചാൽ എനിക്ക് എങ്ങനെ അറിയാം? അച്ഛന് മരുന്ന് വാങ്ങിക്കാനുള്ളതാ. അപ്പോൾ ചിട്ടി കിടക്കുന്നതോ? ഓ, ഇനി ചിട്ടിയൊന്നും വേണ്ട. ഓ, പാറക്കുട്ടി ഇപ്പൊ ഞങ്ങളെയൊക്കെ അറിയുവോ? നിങ്ങളെല്ലാം കൂടെ ആ പാവം കുമാരിക്ക് ഒരു കല്യാണം ഒപ്പിച്ചു കൊടുത്തിട്ട് ഇപ്പൊ പെണ്ണ് തേണ്ട വീട്ടിൽ വന്ന് നിക്കുന്നു. ചെറുക്കനെ കണ്ടപ്പോഴേ എനിക്ക് സംശയമുണ്ട്, അവൻ ചൊവ്വല്ലെന്ന്. അയ്യോ, അത് മാത്രം പറയല്ലേ കല്യാണി, ഇതുപോലെ സ്വഭാവ ഗുണമുള്ള ഒരു കൊച്ചനെ കാണാൻ പ്രയാസവാ. കുമാരിയെ കൊണ്ടാക്കിച്ചു പോയത് എന്താണെന്നറിയാവോ? എന്താ? ആ, അതിന് കാരണമുണ്ട്. പെണ്ണ് പിഴച്ചവളാ. അവനത് അറിഞ്ഞു. മോന്റെ അച്ഛൻ ഇതിന് ഇടന്നല്ലെന്ന് ആകെ ചീത്തയായി. അങ്ങേർക്ക് ഇതറിയാവോ? ഇപ്പൊ ചെറുക്കന്റെ കൂട്ടർ അങ്ങേരെ ചീത്ത പറയുക. എന്നാലും അവൾ അത്തരക്കാരിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അവളെ കണ്ട ആരെങ്കിലും പറയുമോ? അപ്പൊ നീ അങ്ങനത്തെ അല്ലയോ? എങ്ങനത്തെ? ഇപ്പൊ അവൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പറയാമല്ലോ. നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും കൂടി പറഞ്ഞുകൊണ്ട് നടക്കുന്നത് തെമ്മാടി തരവാ, ദൈവദോഷമാ. മാനമര്യാദയായിട്ട് നടക്കുന്ന ഒരു കൊച്ചിനെ പറ്റി എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നേ? ആ തടിമാറിന് ചുണയുണ്ടെങ്കിൽ അവൻ എന്റെ മുമ്പിൽ ഒന്ന് പറയട്ടെ, അവളെ വേണ്ടാന്ന് വെച്ചാൽ എന്തിനാന്ന്? ഞങ്ങൾക്കിതിൽ പ്രയാസമില്ലാന്ന് ചേട്ടൻ വിചാരിക്കരുത്. അതൊന്നും ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല. നാട് മുഴുവൻ ഞങ്ങളെ നാറ്റിച്ചു. അവൻ ഒഴിയണമെങ്കിൽ ഒഴിഞ്ഞോട്ടെ, പക്ഷെ സ്ത്രീധനമാണെന്നും പറഞ്ഞ് വാങ്ങിച്ച 500 രൂപ തിരിച്ച് കിട്ടണം. അതവൾ കഷ്ടപ്പെട്ട് ചിട്ടി പിടിച്ചുണ്ടാക്കിയതാ. കല്യാണ ചെലവൊക്കെ വേണ്ടെന്ന് വയ്ക്കാം. അവർ പറയുന്നത് കല്യാണം ഒഴിയണമെങ്കിൽ ചെലവും നാണക്കേടും എല്ലാം കഴിച്ച് അവർക്ക് 1500 രൂപ അങ്ങോട്ട് കൊടുക്കണമെന്നാ. ആ പറഞ്ഞത് അടികൊള്ളേണ്ട വർത്തമാനമാ. നാണക്കേടുണ്ടാക്കിയത് ആരാടോ? അയാളോ ഞങ്ങളോ? കുമാരി ഇവിടെ ഉണ്ടായിരുന്നോ? ആ, നീ എപ്പം വന്നു മോളെ? ഞാൻ അറിഞ്ഞില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും എന്തിനാ വഴക്കിടുന്നത്? ഇതിലിപ്പോ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നീ എന്തോന്നാ പറയുന്നത്? ഞങ്ങൾ തമ്മിൽ കല്യാണം നടന്നിട്ടില്ല, പിന്നെ എന്തിനാ ഒഴിയുന്ന കാര്യം പറഞ്ഞു വഴക്കിടുന്നേ? അനാവശ്യം പറയുന്നോ? കല്യാണം നടന്നില്ലെന്നോ? പിന്നെ എന്തോന്നാ ഇവിടെ നടന്നത്? ഇല്ല അച്ഛാ, കല്യാണം നടന്നില്ല.